പൂരം കലക്കാൻ ഗൂഢാലോചന നടന്നെന്ന FIR വാദം തള്ളി തിരുവമ്പാടി ദേവസ്വം. പ്രശ്നങ്ങൾക്ക് കാരണം ഉദ്യോഗസ്ഥർക്ക് പറ്റിയ വീഴ്ചയാകാമെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ പറഞ്ഞു. FIR ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ അംഗീകരിക്കില്ലെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷും പ്രതികരിച്ചു. പ്രതികരണങ്ങളൊന്ന് കേട്ടുവരാം. FIR പ്രതിപട്ടികയിലെ ദേവസ്വം വരുന്നില്ല. ദേവസ്വം എങ്ങനെയാണ് വരുന്നത്? ദേവസ്വം പൂരം നടത്തിപ്പുകാരാണ്. അതിന് ഒരിക്കലും ദേവസ്വം തടസ്സം നിൽക്കുന്നവരല്ല. ദേവസ്വം പൂരത്തിന് തടയില്ല. ദേവസ്വം പറഞ്ഞ ഒരു ഒന്നല്ല രണ്ടല്ല പത്ത് നൂറ് കണക്കിന് മീറ്റിങ്ങുകളാണ് ഇതിനു മുന്നേ നടന്നത്. കമ്മീഷണറാണല്ലോ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ്. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണല്ലോ കാര്യങ്ങൾ പോകുന്നത്. പിന്നെ കുറേ ദൃശ്യമാധ്യമങ്ങളിൽ അങ്ങോട്ട് കാണിച്ചു കൂട്ടുന്ന കുറേ പേക്കൂത്തുകൾ കണ്ടിട്ടുള്ളതാണല്ലോ. പൂരം നടത്തിയതിനെ FIR ഇട്ട് ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഗൂഢാലോചന ഇല്ലയെന്ന്. പിന്നെ എങ്ങനെ ആരാണ് ഇത് തീരുമാനിക്കുന്നത്? ഇവിടെ ആരാ ഭരിക്കുന്നത്? കേരളം കേരളം ആരാ ഭരിക്കുന്നത്? മുഖ്യമന്ത്രി അല്ലേ? മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞു ഒരു ഗൂഢാലോചന ഇല്ലയെന്ന്. പിന്നെ എങ്ങനെയാണ് ഇതിന് FIR ഇട്ടിട്ട് പൂരം നടത്തിപ്പിക്കാരെ പല രീതിയിൽ ഉപദ്രവിക്കുക? ആനയെഴുന്നള്ളിപ്പിനെതിരെ പ്രശ്നങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുക, നിരന്തരം വെടിക്കെട്ടിനെതിരെ നിരന്തരം ഇതെടുത്തുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് ഞങ്ങൾ സഹകരിക്കും. ഞങ്ങൾക്കൊന്നും മറച്ചു വയ്ക്കാനില്ല. ഞങ്ങൾ പൂരം നടത്തിയ ആൾക്കാരാണ്. ആര് എന്തന്വേഷണം നേരിടാനും ഞങ്ങൾ തയ്യാറാണ്. പ്രതിക്കൂട്ടിലാവാൻ ഞങ്ങൾ ആരും ഇവിടെ ഗൂഢാലോചന നടത്തിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ പ്രതിക്കൂട്ടിലാവണേ? ആ ജേസൺ ശമോളപ്പിൽ ചേരുന്നുണ്ട് ഒരിക്കൽ കൂടി. ജേസൺ, എന്തുകൊണ്ടായിരിക്കും ഈ തിരുവമ്പാടി പാറമേക്ക ദേവസ്വങ്ങൾ FIR ഇട്ടതിനെ ആശങ്കയോടെ നോക്കുന്നത്? അരുൺകുമാർ, 2025 മെയ് മാസം പൂരത്തിലേക്ക് ആശങ്കയുടെ കരിനിഴൽ വീഴ്ത്തുന്ന രീതിയിലാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന പ്രസ്താവനകളും ഇതിൻ്റെ തുടർചലനങ്ങളും നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവുക. ഇപ്പോൾ പേരുകളൊന്നും ചേർക്കാതെ FIR ഇട്ടു. പക്ഷേ പിന്നീട് അന്വേഷണം സജീവമാക്കുകയും ഏതെങ്കിലും രീതിയിൽ പോലീസ് ദേവസ്വങ്ങളുടെ പേരിൽ, ദേവസ്വങ്ങളുടെ ഭാരവാഹികളുടെ പേരിൽ ഒരു FIR ഇടുകയും ചെയ്താൽ അത് വലിയ, നേരത്തെ ഞാൻ സൂചിപ്പിച്ച വലിയ പ്രതിസന്ധി കാരണമാകും. ഇപ്പോൾ ദേവസ്വങ്ങൾ ഇതിൽ ആശങ്ക പ്രകടിപ്പിക്കാൻ കാരണം സ്വാഭാവികമായും നേരത്തെ തന്നെ ദേവസ്വങ്ങൾ പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകിൻ്റെ പക്വതയില്ലായ്മയും അതുപോലെ തന്നെ ഇടപെടലുമാണ് ഇത്രയേറെ പ്രതിസന്ധി തൃശ്ശൂർ പൂരത്തിന് സൃഷ്ടിച്ചതെന്ന വാദം നേരത്തെ തന്നെ ഇരു ദേവസ്വങ്ങളും ഉന്നയിക്കുന്നുണ്ട്. സിറ്റി പോലീസ് കമ്മീഷൻ നടത്തിയ തെറ്റായ ഇടപെടലുകളാണ് ഇത്രയേറെ ഗുരുതരമാക്കി തീർത്തത് ഈ പ്രശ്നങ്ങൾ. അതോടൊപ്പം തന്നെ ഈ പൂരം അവസാനഘട്ടം, പൂരത്തിൻ്റെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട സമയം എത്തുമ്പോഴേക്കും പോലീസിൻ്റെ അതിഭീകരമായ ഇടപെടൽ ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. കുടമാറ്റം നടക്കുന്ന സമയത്ത് കുടകൾ പോലും കൊണ്ടുപോകാൻ അനുവദിക്കാതിരുന്ന പോലീസിൻ്റെ ഇടപെടൽ ദൃശ്യങ്ങൾ സംവിധാനം നാം അന്ന് പുറത്തുവിട്ടതാണ്. ഇത്തരത്തിൽ പോലീസിൻ്റെ നിയമവിരുദ്ധമായ ഇടപെടലാണ്, അത്രയും കർശനമായ ഇടപെടലാണ് തൃശ്ശൂർ പൂരം പ്രതിസന്ധിയിലാക്കിയത് എന്ന നിലപാടിൽ അവരിപ്പോൾ ഉറച്ചു നിൽക്കുകയാണ്. മറ്റേതെങ്കിലും ഒരു ഗൂഢാലോചന ഇതിനകത്ത് ഉണ്ട് എന്നവർ അന്നും പറയുന്നില്ല, ഇന്നും പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ ADGPക്കെതിരെ DGP തന്നെ റിപ്പോർട്ട് കൊടുത്ത പശ്ചാത്തലത്തിൽ ദേവസ്വങ്ങളെ മാത്രം കുറ്റപ്പെടുത്തുകയും ADGPയും അതുപോലെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്കുമെതിരെ യാതൊരു രീതിയിലുള്ള അന്വേഷണം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്ന സൂചനയാണ് ഇരു ദേവസ്വങ്ങളും നൽകുന്നത്. അതിൻ്റെ മുന്നോടിയായാണ് ഇപ്പോൾ ഇരു ദേവസ്വം സെക്രട്ടറിമാരും പ്രതികരിച്ചിരിക്കുന്നത്. 12 മണിക്ക് പാറമേക്കാവ് ദേവസ്വം വലിയ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഏതായാലും അടുത്ത പൂരത്തിൻ്റെ ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിൽ അന്വേഷണവും അതിലേറെ വലിയ ഇടപെടലുകളൊക്കെ വരുന്നത് അടുത്ത പൂരത്തിൻ്റെ നടത്തിപ്പിനെ വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിക്കുമെന്ന ഒരു സന്ദേശം കൂടി ഇരു ദേവസ്വങ്ങളും നൽകുന്നു. വലിയ ഒരുക്കങ്ങളോടുകൂടി തന്നെയാണ് ഈ അന്വേഷണത്തെ നേരിടാൻ ഇപ്പോൾ ദേവസ്വങ്ങൾ ഒരുങ്ങുന്നത്. ദേവസ്വങ്ങളുടെ ഇടപെടലുകൾ, ദേവസ്വങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടലുകളോ തൃശ്ശൂർ പൂരത്തിൻ്റെ നടത്തിപ്പിൽ ഇടപെടലുകളിലോ പോലീസ് വന്നാൽ അത്തരത്തിൽ ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്ന് ഇപ്പോൾ തന്നെ അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റു രാഷ്ട്രീയ കക്ഷികളും ദേവസ്വങ്ങൾക്ക് പിന്തുണയുമായി ഇനി എത്തിച്ചേരുന്ന ഒരു കാഴ്ച വരും ദിവസങ്ങളിൽ നമുക്ക് കാണാനാകും. അരുൺകുമാർ, ഇതിൽ FIR പ്രതിചേർക്കപ്പെടുമോ എന്നുള്ളൊരു ഭയം ദേവസ്വത്തിനുണ്ടോ? കാരണം ADGPയുടെ അന്വേഷണ റിപ്പോർട്ടിൽ ദേവസ്വത്തിനെതിരെയുള്ള പരാമർശമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ തിരുവമ്പാടി ദേവസ്വം വിളക്കണച്ചതുമായി ബന്ധപ്പെട്ട് ഏകപക്ഷീയമായി പൂരം നിർത്തിവെക്കുന്നു, എഴുന്നള്ളിപ്പ് നിർത്തിവെക്കുന്നു എന്നൊരു തീരുമാനമെടുത്തത്, ഇതെല്ലാം ഈ മാത്രവുമല്ല മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ചട്ടപ്രകാരമല്ലാത്ത പല കാര്യങ്ങളും നടത്തിക്കിട്ടാൻ വേണ്ടി ചിലർ വാശി പിടിച്ചു എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ ചട്ടപ്രകാരമല്ലാത്ത ചില കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വാശി പിടിച്ചവർ പ്രതിപട്ടികയിൽ വന്നാൽ അതിൽ തങ്ങളുടെ പേര് വരുമോ എന്നത് ദേവസ്വങ്ങൾ ഭയക്കുന്നുണ്ടോ? ജെയ്സൺ,
അരുൺകുമാർ, ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, ADGP ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു ആദ്യഘട്ടത്തിൽ. അതിൽ തിരുവമ്പാടി ദേവസ്വത്തിനെതിരെ വിമർശനം ആ റിപ്പോർട്ടിലുണ്ട്. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത്, ആ ADGP തൃശ്ശൂരിൽ, തൃശ്ശൂർ പൂരം നടക്കുന്ന ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ADGP ഇവിടെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ആ ADGP ഇടപെട്ടില്ല എന്നതാണ് മറ്റൊരു പ്രസക്തമായ ചോദ്യം. ആ ADGP ഇടപെടാതെ ആ ADGP തന്നെ തിരുവമ്പാടി ദേവസ്വത്തിന് തെറ്റുപറ്റി എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടിൻ്റെ പ്രസക്തി കൂടി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ആ ADGP കുറ്റക്കാരനാണ്, വീഴ്ച വരുത്തിയെന്ന് പറയുന്നത് ADGPക്ക് മുകളിലുള്ള DGP. ഇത്തരത്തിൽ വളരെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന സംഗതികളുണ്ട്. മറ്റൊന്ന്, പൂരവുമായി ബന്ധപ്പെട്ട ലൈറ്റ് അണയ്ക്കുന്ന വിഷയങ്ങൾ, മേളം നിർത്തുന്ന വിഷയങ്ങളൊക്കെയും അതിനിവരുടെ ന്യായീകരണം, അതായത് ദേവസ്വങ്ങളുടെ ന്യായീകരണം എന്ന് പറയുന്നത് തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം പോലീസ് സൃഷ്ടിച്ചു. കഴിഞ്ഞ നിരവധി മീറ്റിങ്ങുകളിലൂടെ എടുത്ത തീരുമാനങ്ങൾ മുഴുവൻ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിൻ്റെ നേതൃത്വത്തിൽ അട്ടിമറിച്ചു. നേരെ ചൊവ്വേ പൂരത്തിൻ്റെ മേളം നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. വെടിക്കെട്ട് കാണാൻ ആളുകളെ എത്തിക്കുന്ന അതിന് പോലീസ് തടസ്സം സൃഷ്ടിച്ചു. ഇത്തരത്തിൽ ജനങ്ങളെ സംഘടിപ്പിക്കുക, ജനങ്ങളെ പങ്കെടുപ്പിക്കാത്ത ഒരു പൂരം നടത്താൻ കഴിയില്ല എന്ന കർശനമായ നിലപാട് ആ ഘട്ടത്തിൽ എടുക്കും.